നൃപലിംഗതരം ശുദ്ധം ഗ്രന്ഥം ഗോമിഥുനം പദ. ഒരു കാളയും ഒരു പശുവും, അതിൽ കാളയുടെ മൂന്ന് കാലുകൾ തളർന്ന് പരവശമായിട്ടുണ്ട്, ഒരു കാലിലാണ് നിൽക്കുന്നത്. അതിനെ അടിക്കുന്നു കറുത്ത വേഷധാരിയായിട്ട്, കിരീടധാരിയായിട്ടുള്ളൊരാള്. രാജാവിന് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ആകെ മനോവിഷമം. ഇത്ര സത്യസന്ധനായിട്ട് ധർമ്മിഷ്ഠനായി രാജ്യം ഭരിക്കുന്ന എൻ്റെ രാജ്യത്ത് ആരാണ് ഈ അതിക്രമം ചെയ്യുന്നത്? ആരാ ഈ ക്രൂരത ചെയ്യുന്നത്? രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. കസ്യഹേതോ നിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവജന്ന ശൂദ്ര. ആരാണ് ഈ ശൂദ്രൻ, ഇങ്ങനെ നൃഷ്ടകർമ്മം ചെയ്യുന്നവൻ, മറ്റുള്ള ജീവികളെ വേദനിപ്പിക്കുന്നവൻ? എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനയോടുകൂടി ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ആ ദൂരെ കാണുന്ന പശുവിൻ്റെയും കാളയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ ചെന്നപ്പോഴോ അവിടെ ഒരു കാണുന്ന കാഴ്ച വളരെ അത്ഭുതമായിരുന്നു. ധർമ്മപദേകേനചരൻ വിച്ഛായാമുപലഭ്യകം പൃച്ഛതിസ്മാശ്രുപഥനാം വിവത്സാമിവ മാതരം. ആ പശു കാളയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണുനീര് വാർക്കുമ്പോൾ ആ കാള, കാലുകൾ മൂന്നെണ്ണം തളർന്നുപോയ കാള, പശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. കജിത് ഭദ്രേ അനാമന അനാമയാമ ആത്മനസ്തേ വിച്ഛായാസേ മ്ലായദേശൻ മുഖേന ആലക്ഷയേ ഭവതി മന്ദരാധിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംഭ. കജിത് ഭദ്രേ അനാമയ ആത്മനസ്തേ. എന്താ ദേവി ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിട്ടിരിക്കുന്നത്? കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നുണ്ടല്ലോ. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടാണോ ദേവി കരയുന്നത്? അതുപോലെ തന്നെ ദേവി, ദേവിയുടെ ആരോ ബന്ധുക്കളെ ഓർത്തുകൊണ്ടാണോ ദേവി കരയുന്നത്? ദേവി വളരെ വിഷമിച്ചിരിക്കുന്നുവല്ലോ. പാദീർന്നൂനം ശോചസി മൈകപാദമാത്മാനം വാ വൃഷളൈ ഭോക്ഷ്യമാനം അഹോ സുരാദിൻ ഹൃദയജ്ഞഭാഗൻ പ്രജാവുദത്സൽ മഗവത്യവർഷധി. എൻ്റെ കാലുകളുടെ അവസ്ഥ കണ്ടിട്ടാണോ ദേവി കരയുന്നത്? അതോ രാജാക്കന്മാർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് കണ്ടിട്ടാണോ? അല്ലെങ്കിൽ രാജാക്കന്മാർ, അങ്ങനെയുള്ള രാജാക്കന്മാർ വരുമെന്ന് കരുതിയിട്ടാണോ? എന്താ ദേവി ഇങ്ങനെ കരയുന്നത്? അരക്ഷ്യമാണ സ്ത്രീയ ഉർവിഭാലൻ ശോചസ്യതോ പുരുഷാധൈര്യവാത്തൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണി രാജകുലേ കുലഗ്രൻ. ഓ, എന്താ ഈ ശ്ലോകങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. വേദവ്യാസ മഹർഷി എത്ര ഒരു ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നുള്ളത്. അരക്ഷ്യമാണ സ്ത്രീയ ഉർവി, ഈ ഭൂമിയിലുള്ള സ്ത്രീകൾ സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്ന സ്ത്രീകൾ, തൻ്റെ സുഖം മാത്രം നോക്കുന്ന പുരുഷന്മാർ, ആണുങ്ങൾ, അവരാ സ്ത്രീകളെ വേണ്ട വിധത്തിൽ നോക്കാതെ വരുമ്പോൾ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളോടുകൂടിയ സ്ത്രീകളെ കണ്ടിട്ടാണോ അങ്ങ് ദുഃഖിക്കുന്നത് എന്നാണ്. ഓ, വളരെ ഗംഭീരമാണത്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നതൊക്കെ അന്ന് മുൻകൂട്ടി കാണാൻ സാധിച്ച മഹാത്മാവാണ് വേദവ്യാസ മഹർഷി. പറയണോ അതുകൊണ്ടാണോ അങ്ങനെ സ്വാർത്ഥന്മാരായിട്ടുള്ള ആളുകളെ കാണുന്നത് കൊണ്ടാണോ? അതോ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ടാണോ? കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർ വേണ്ടത്ര നോക്കാനില്ലാത്ത കുട്ടികൾ. ഇന്നാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമുക്കത് വ്യക്തമാണ്, ഒന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല, അച്ഛനമ്മമാർക്കും സമയമില്ല. ആകെയുള്ളത് അവരുടെ മുന്നിൽ ട്യൂഷൻ ടീച്ചറും, അത് കഴിഞ്ഞാൽ സ്കൂൾ ടീച്ചറും, അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പെട്ടിയാണ്. അത് കഴിഞ്ഞാൽ ചില വീട്ടിലാണെങ്കിൽ കുട്ടിയുണ്ട്, പട്ടിയുണ്ട്, വേറെ അല്ലാതെ എന്തുണ്ട്? ഇങ്ങനെ ആരും ഒന്നും നല്ലത് പറഞ്ഞു കൊടുക്കാനില്ല. സന്ധ്യയ്ക്കൊരു നാമം ചൊല്ലുന്ന പോലും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു അമ്പലത്തിൽ കൊണ്ടുപോകും, തൊഴിയിക്കും, അതന്നെ വേണ്ടാത്ത അപകടങ്ങളെ പ്രാർത്ഥിക്കുള്ളൂ. ഇതല്ലാതെ ആരെന്ത് പറഞ്ഞു കൊടുക്കാനുണ്ട്? ഇവരെ കോർത്തുകൊണ്ടാണോ ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണി ദേവീം വാചം. ബ്രാഹ്മണന്മാർ ഇനിയുള്ള യുഗത്തിൽ സരസ്വതിയെ വിറ്റ് കാശാക്കും, എന്ന് വെച്ചാൽ അറിവിനെ വിറ്റ് കാശാക്കും. അവരെ ഓർത്തുകൊണ്ടാണോ ദേവി കരയുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യഥാമ്പതേ ഭൂരിഭരാവതാരകൃതാവതാരസ്യ ഹരേ ധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ കരയുന്നത്? അമ്മയുടെ ഈ ഭൂമിക്ക് ഭാരം അനുഭവപ്പെട്ടു തുടങ്ങിയു അമ്മേ. ഇതമ്മ മാചക്ഷതവാധിമൂലം വസുന്ധരേയേന വികർസിദാസി കാലേന വാദേ ബലിനം ബലീയസ സുരാർച്ചിതം കിം കൃതമംബ സൗഭഗം. അമ്മേ, ഒന്ന് ഞാൻ പറയാം. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, അമ്മ വളരെ ശോഷിച്ചിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു. അമ്മ ഇപ്പോൾ വളരെയധികം സൗഭാഗ്യം നഷ്ടപ്പെട്ടവളായി ഞാൻ കാണുന്നു. എന്താണ് അമ്മയുടെ ദുഃഖത്തിന് കാരണമെന്ന് ആ സമയത്ത് ദേവി പറയാണ്. നോക്കൂ, ഈ ഭൂമിയിൽ ഇപ്പോൾ കലിയുടെ പ്രഭാവം തുടങ്ങിക്കഴിഞ്ഞു. സത്യം ശൗചം ദയാ ക്ഷാന്തി ത്യാഗ സന്തോഷ ആർജവം ശമോദമ തപസ്സാമ്യം തിദിക്ഷ ഉപരതിശ്രുതം ജ്ഞാനം വിരക്തി ഐശ്വര്യം ശൗര്യം തേജോ ബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാന്തി ധൈര്യം മാർദ്ധവമേവച. ഇതെല്ലാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതായത് ഉന്നതങ്ങളായ മൂല്യങ്ങളെല്ലാം ക്രമേണ ക്രമേണ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതൊക്കെ അന്ന് എഴുതി വെക്കുമ്പോൾ വേദവ്യാസ മഹർഷി ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം അല്ലേ? രാഷ്ട്രീയ തരത്തിൽ നമ്മൾ ദിവസവും പത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും അല്ലേ അതിൻ്റെ ചുതി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നുള്ളത് പണത്തിന് വേണ്ടിയിട്ടായി അല്ലേ, ആത്മാർത്ഥത നഷ്ടപ്പെട്ടു, ഓരോ മേഖലകളിലും ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ശോചാമിരഹിതം ലോകം പാത്മനാ കലിനേച്ചിതം എന്ന് പറയാനാണ്. ഇതെല്ലാം വന്ന് ഈ ഭൂമിക്ക് ഭാരം അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ ദുഃഖിച്ചു പോകുന്നു. എന്നിട്ട് അങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവി രാജാവ് നോക്കുന്ന സമയത്തുണ്ട് ആ ഒരു ദേവിയെയും അതുപോലെ കാളയെയും അവിടെ ഉണ്ടായിരുന്ന കറുത്ത വേഷധാരി കൈകൊണ്ട് അടിക്കണോ, തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് അടിക്കണോ? തത്ര ഗോമിധനം രാജാഹന്യമാനമനാഥവൽ ദണ്ഡഹസ്തം ച വൃഷളം ദദശേന ഫലാഞ്ചനം ത്വം വാ മൃണാളധവളപ്പാദേന്നൂനപദാചരൻ വൃഷരൂപേണ കിം കശ്ചിൽ ദേവോ എന്ന പരിഗേതയൻ. രാജാവിന് വളരെ വിഷമം തോന്നി ആ കാഴ്ച കണ്ടിട്ട്. പക്ഷേ കാളയുടെയും പശുവിൻ്റെയും മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇവർ സാധാരണ കാളയും പശുവല്ല എന്ന്. അവിടെ ചെന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, വൃഷരൂപേണ കശ്ചിൽ ദേവ, നിങ്ങൾ ഏതൊരു ദേവനാണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ആരാണെന്ന്, ആരാണ് നിങ്ങളിങ്ങനെ ഈ രീതിയിലാക്കിയത്, ഈ കാലുകളൊക്കെ ഇങ്ങനെ ഒടിച്ചു വെച്ചിരിക്കുന്നത്, ആരാണ് നിങ്ങളെ തളർത്തിയിരിക്കുന്നത്, അറിയൂ. രാജ്ഞോ ഹി പരമോ ധർമ്മ സ്വധർമ്മസ്ഥാനപാലനം ശാസതേ അന്യാൻ യഥാശാസ്ത്രം അനാപദ്യുത. ഞാൻ രാജാവാണ്, അതുകൊണ്ട് നിങ്ങൾ പറയൂ ആരാണ് നിങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ചതെന്ന്. ഇവിടെ രസകരമായിട്ടുള്ളൊരു ഭാഗമുണ്ട്, ഞാൻ വായിക്കുന്നത് 17-ാം അധ്യായമാണേ. ധർമ്മ ഉവാച, പറയുന്നു രാജൻ, എൻ്റെ ക്ലേശത്തിന് കാരണം എൻ്റെ കാലുകൾ മൂന്നെണ്ണം ഇങ്ങനെയാക്കിയത്. ചിലവർ പറയുന്നു, ന വയം ക്ലേശബീജാനി യദസ്യോ പുരുഷഷവ പുരുഷം തം വിജാനീമോ വാക്യവേദ വിമോഹിത കേജിൽ വികൽപ്പവസന ആഹുരാത്മാനമാത്മന ദൈവമന്യേ പരേ കർമ്മ സ്വഭാവം അവരേ പ്രഭും അപ്രതർക്യാൽ അനിർദ്ദേശാൽ ഇതി കേശവി നിശ്ചയ അത്ര അനുരൂപം രാജശ്രേ ബ്രഹ്മശ സ്വമനീഷയ. ആരാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയതെന്നുള്ള രാജൻ, എനിക്കും അറിയില്ല. വാസ്തവത്തിൽ എന്ന ഭയം എനിക്കറിയില്ല. ചിലർ പറയുന്നു ഗ്രഹദോഷമാണ്, ചിലർ പറയുന്നു കർമ്മദോഷമാണ്, ചിലർ പറയുന്നു ലോകസ്വഭാവമാണ്, ചിലർ പറയുന്നു ഇത് നിയോഗമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വലിയ വിവേകമുള്ളവനാണല്ലോ, ബുദ്ധിമാനാണല്ലോ, പറയൂ രാജൻ എൻ്റെ കാലുകൾ ആരാണ് ഇങ്ങനെ ആക്കിയത്. ധർമ്മമൂർത്തിയായിരിക്കുന്ന ആ കാളയ്ക്ക് പറയാൻ പറ്റുന്നില്ല. ഉടനെ രാജാവ് പറയാണ്, ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വിഷരൂപതൃ യദധർമ്മകൃതസ്ഥാനം സൂചകസ്യാപിതൽഭവേ.